അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമസ്തയിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫിഖഹിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമതായി യോജിച്ച് ചേർക്കാം. ഒന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിൻ്റെ ഷർത്ത്. ഇതിൻ്റെ ഉത്തരം, ഖിബലയ്ക്ക് നേരെ നിൽക്കൽ. രണ്ടാമത്തെ ചോദ്യം, നിസ്കാരത്തിൻ്റെ ഫറള്. ഇതിൻ്റെ ഉത്തരം, ഫറള് നിസ്കാരത്തിന് വേണ്ടി നിൽക്കൽ. മൂന്നാമത്തെ ചോദ്യം, കുളിയുടെ ഫറള്. ഇതിൻ്റെ ഉത്തരം, ശരീരം മുഴുവൻ വെള്ളം ചേരൽ. നാലാമത്തെ ചോദ്യം, കുളിയുടെ ഷർത്ത്. ഇതിൻ്റെ ഉത്തരം, വെള്ളം ശുദ്ധിയായിരിക്കൽ. അഞ്ചാമത്തെ ചോദ്യം, ഉളുവിൻ്റെ സുന്നത്ത്. ഇതിൻ്റെ ഉത്തരം, രണ്ട് ചെവിയും തടവൽ. ആറാമത്തെ ചോദ്യം, ഉളുവിൻ്റെ ഫറള്. ഇതിൻ്റെ ഉത്തരം, തല തടവൽ. രണ്ടാമതായി വ്യക്തമാക്കാം. ഒന്നാമത്തെ ചോദ്യം, നിർബന്ധമായ കുളിക്ക് നാം ചെയ്യേണ്ട നിയത്ത്. ഇതിൻ്റെ ഉത്തരം, കുളി എന്ന ഫറളിനെ നാം വീട്ടുന്നു. രണ്ടാമത്തെ ചോദ്യം, ഉളുവിൽ രണ്ട് മുൻകൈ കഴുകുമ്പോൾ ഔദു ബിസ്മിയും രണ്ട് ഷഹാദത്തും ചൊല്ലി പിന്നെ നാം ചൊല്ലേണ്ടത് അൽഹംദുലില്ലാഹില്ലദി ജാലൽ മാ തഹൂറ എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, സുബഹിൻ്റെ വാങ്കിൽ അസ്സലാത്തു ഹൈറും മിനനോ എന്ന് കേൾക്കുമ്പോൾ നാം പറയേണ്ടത്. ഇതിൻ്റെ ഉത്തരം, സദുക്കത്ത വബലിർത്ത. അടുത്തതായി ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഫാത്തിഹ ഓതുമ്പോൾ നാം സൂക്ഷിക്കണം എന്തെല്ലാം. ഇതിൻ്റെ ഉത്തരം, അക്ഷരങ്ങളുടെ മഹർജുകൾ, വിശേഷണങ്ങൾ, ശദ്ദ്, മദ്ദ് മുതലായവ നാം സൂക്ഷിക്കണം. രണ്ടാമത്തെ ചോദ്യം, നായ കൊണ്ട് ജലസായാൽ എങ്ങനെ ശുദ്ധിയാക്കണം. ഇതിൻ്റെ ഉത്തരം, ഏഴ് തവണ കഴുകണം. അതിൽ ഒരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് വേണം കഴുകാൻ. അടുത്ത ചോദ്യം, ലഹരി ദ്രാവകങ്ങൾ കൊണ്ട് ജലസായാൽ എങ്ങനെ ശുദ്ധിയാക്കണം. ഇതിൻ്റെ ഉത്തരം, നിറം, മണം, രുചി എന്നിവ പോകുന്നത് വരെ കഴുകണം. അടുത്തതായി രണ്ട് വീതം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഉളുവ് ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇതിൻ്റെ ഉത്തരം, ജുമുഅ, ഖുതുബ ഓതൽ, കഅബ തവാഫ് ചെയ്യൽ. അടുത്ത ചോദ്യം, വിസർജന മര്യാദകൾ. ഒന്ന്, പാദരക്ഷ ധരിക്കുക. രണ്ട്, തലമറയ്ക്കുക. അടുത്തതായി പൂർത്തിയാക്കാം. ഒന്നാമത്തെ ചോദ്യം, മറുകൂടാതെ ഖിബലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഡാഷ് ഹറാമാണ്. രണ്ടാമത്തെ ചോദ്യം, വിസർജനത്തിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ ഖിബലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഡാഷ് അനുവദനീയമാണ്. അടുത്ത ചോദ്യം, ചില പ്രവർത്തനങ്ങളും വചനങ്ങളും കരുത്തും ചേർന്ന ഇബാദത്താണ് ഡാഷ് നിസ്കാരം. അടുത്ത ചോദ്യം, നിയ്യത്ത് മനസ്സിൽ കരുതൽ ഡാഷ് നിർബന്ധമാണ്. അഞ്ചാമത്തെ ചോദ്യം, തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ രണ്ടും ചുമലിന് നേരെ ഉയർത്തലും ശേഷം പൊക്കിളും നെഞ്ചിനുമിടയിൽ വയ്ക്കലും ഡാഷ് സുന്നത്താണ്. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്സലാമു അലൈക്കും.